ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ യു എം വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയ പുൽക്കൂടിൻ്റെ പണിയിലാണ്. ഞാനിന്ന് വന്നപ്പേ രണ്ടുപേരും കൂടി കാണിച്ചിട്ടാണ് പരിപാടിയാണ് ഇത്. കണ്ടോ, പുൽക്കൂടൊക്കെ എല്ലാം സെറ്റ് ചെയ്ത്, പുൽക്കൂടല്ല പുൽക്കൂട് ഒരുക്കാനുള്ള മണ്ണൊക്കെ വിരിച്ച് കണ്ടാ, പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചാക്കിന് പിള്ളേര്. ആ നമ്മളുടെ റാത്ത് ഒരു ഷീറ്റൊക്കെ ഇട്ട് പിള്ളേര് നല്ല ഭംഗിയായിട്ടൊക്കെ ഓരോന്ന് ഇങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്താക്കി. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ, എനിക്ക് ഇതിനെ കുറിച്ച് വലുതായിട്ട് ചെയ്യാനറിയില്ല, കാരണം ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇവരിങ്ങനെ ചെയ്തപ്പോ നമുക്ക് അത് എന്തെങ്കിലും ചെയ്തു കൊടുക്കണല്ലോ പിള്ളേർക്ക്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പുൽക്കൂട് നിർമ്മിക്കാൻ പോയിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾ അതിൻ്റെ ആരംഭഘട്ടം തുടങ്ങിയിരുന്നു. അങ്ങനെ മണ്ണൊക്കെ ഒന്ന് വെച്ച് പിടിപ്പി വെച്ച് ഇങ്ങനെ ചെറിയ മല പോലെയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ അല്ലേ വേണ്ട. ഏ മണ്ണ് നോക്കല്ലേ, അപ്പൊ നമ്മ അതിന്റെ പണി ആരംഭിക്കാണ്. അപ്പൊ മണ്ണൊക്കെ എടുത്ത് അങ്ങനെ പൊക്കല്ലേ. അപ്പൊ നമ്മുടെ അതിന്റെ ആദ്യത്തെ ഘട്ടത്തില് മണ്ണൊക്കെ ഇട്ട് ഒരേ പരിപാടി തുടങ്ങി. ചെടിയൊന്നും പോകില്ല, അതിങ്ങനെ മല പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കണം. ഏ മല വലിയ മലയൊക്കെ ഉണ്ടാക്കേണ്ടി വരൂ. അപ്പൊ ഞങ്ങതേ കുറച്ച് മണ്ണൊക്കെ എടുത്ത് സെറ്റ് ചെയ്തതേ ഇവിടെ ചെറിയൊരു മല പോലെയൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിരുന്നുട്ടാ. ഇനിയിപ്പോ ഇതിനകത്ത് നമുക്ക് പുൽക്കൂട് വെക്കണം, പുല്ല് പിടിപ്പിക്കണം, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ മണ്ണൊക്കെ പൊക്കി, അതൊക്കെ ഒന്നും നിങ്ങൾ കാണിച്ചില്ല. മണ്ണൊക്കെ എങ്ങനെയുണ്ട്, എല്ലാവരും കൂടി ഞങ്ങൾ മൂന്നും കൂടി ഒക്കെ പൊക്കിയത്, ചെറിയൊരു മല പോലെയൊക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഇനി ചെയ്യും, അത് എത്രത്തോളം ഭംഗിയാവുമെന്ന് അറിയില്ല. ആ അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കണം. ഇനി ബാക്കിയുള്ള എന്താണ് പുല്ല് പിടിപ്പിക്കല് കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് സെറ്റ് ആവുമ്പോ നമുക്കത് എങ്ങനെയാവുന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ചില തേനയൊക്കെ മേടിക്കണം, തേനയൊക്കെ മേടിച്ച് പാകി മുളപ്പിച്ച് പുല്ലൊക്കെ പിടിപ്പിക്കണമല്ല, അങ്ങനെയുള്ള കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ. അതിച്ചാൽ അങ്ങനെയല്ല, നമ്മൊരു അലങ്കാരമാക്കി ഭംഗിയാക്കി ചെയ്യണമല്ലോ പുൽക്കൂടൊക്കെ. അപ്പൊ അവിടുത്തെ ആ പ്രദേശം പോലെയൊക്കെ ഇങ്ങനെ കുറച്ച് തേനയൊക്കെ പാകി മുളപ്പിച്ച് നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ചെറുപ്പത്തിലേ ചെയ്താക്കണേന്ന്. പിന്നെ ചെയ്യാറൊന്നുമില്ല, ഇങ്ങനെ ചെറിയ ട്രീ ഉണ്ടാക്കും, നക്ഷത്രത്തോടും പുൽക്കൂടൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഇപ്പൊ പിള്ളേർക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെയ്തു കൊടുക്കണമല്ല, നമ്മളുടെ ഒരു നല്ലൊരു ദിനമുള്ള വന്ന് കയറണം നമ്മളിൽ. അടുത്ത ആഴ്ചയായി നക്ഷത്രം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോണ്ടിരിക്കണം. ശേഷം നമുക്ക് ബാക്കി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. എല്ലാരും നക്ഷത്രമൊക്കെ ഇടണം, നമുക്ക് ബാക്കി തയ്യാറാക്കാം. ഇനി തേനയൊക്കെ പോയി മേടിക്കണം, തേനയൊക്കെ പോയി മേടിച്ച് അതൊക്കെ പാകി സെറ്റാക്കിട്ട് നിങ്ങളെ കാണിക്ക. അപ്പൊ നമ്മളത് വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോരോ ഘട്ടങ്ങള് കഴിയണം നിങ്ങൾ ജസ്റ്റ് കാണിക്കണം എന്നുള്ളു. കുറച്ച് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ആയിട്ട് എടുത്ത് പാറ പോലെയൊക്കെ വെക്കാനും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് ചെയ്തിട്ട് നിങ്ങളെ ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കാം. ഇത് കണ്ടാ, ഇതാണ് ചെറിയ കല്ലുകൾ,
ഓരോരുത്തരും ഒരേന്ന് എടുത്ത് വെച്ചാക്കുന്നു, ഇനി അത് വെക്കണോന്ന് പറഞ്ഞു പറയുന്നു. എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കൊള്ളിക്കണം, പിള്ളേർ എടുത്ത് വെച്ചാക്കണേ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയാവും നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങൾ ഇതിനകത്തേക്ക് വേണ്ട ഒരു വഴി പോലെ ഉണ്ടാക്കിയെടുത്താക്കിന്. അപ്പൊ വഴിയിട അറ്റം നോക്കി ഓരോ കല്ലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കാണ്. വഴിക്ക് ഒരതിരൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ഇങ്ങനെ വഴിയാണെന്നൊക്കെ അങ്ങ് പെട്ടെന്ന് തോന്നണോല്ല. അപ്പൊ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് ഒരെ അതിരി പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ വരുന്നൊക്കെ ചെയ്ത് നമുക്ക് ഭംഗി വയ്ക്കാൻ നോക്കാം. എന്തായാലും പിള്ളേര് നല്ല സന്തോഷത്തിലാണ്ട അല്ലേ മക്കളെ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേ നമുക്കും സന്തോഷം അവർക്കും സന്തോഷം. അവരൊറ്റയ്ക്കിരുന്ന് ഓരോന്നും ചെയ്യായിരുന്നു. അപ്പം ഞാൻ ഓരോ കൂടെ കൂടിയതാണ് കാര്യം. എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പിയായി. ഇവരും കൂടെ കൂടും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാല. ഞങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോ അതേ മോനൂട്ടന്റെയും കുഞ്ഞന്റെയും കൂട്ടുകാരൊക്കെ വന്നിരുന്ന ഇവിടെ. ഞങ്ങൾ ചെയ്തു തുടങ്ങിയപ്പേ പിള്ളേരെ കൂട്ടുകാരൊക്കെ വന്ന് കുറെ നേരം ഇവിടെ നിന്ന് അവര് നോക്കി എന്നൊക്കെ പോയേക്കണം, അവർക്കും ചെയ്യണോന്നൊക്കെ പറഞ്ഞു. സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഒരു വഴിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് തന്നെ മേടിക്കണം, അത് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നാളെ ചെയ്യുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി പുൽക്കൂടിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ നാളെ വരും. അപ്പോൾ അതുവരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നെ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.